ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എൻ്റെ വോട്ട്. ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത തിരുമല സെവൻത് ഡേ സ്കൂളിൽ തന്നെയാണ് ഇത്തവണയും വോട്ട്. ഞാൻ എൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മുടെ ഹരികൃഷ്ണൻ വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നോ? ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം, ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ച നന്ദിയോട് ഗവൺമെൻറ് LP സ്കൂളിലാണ് എൻ്റെ വോട്ട്. ഞാൻ വോട്ട് ചെയ്തു നമ്മുടെ കൊല്ലത്തുള്ള സ്റ്റെഫിന് വോട്ട് ചെയ്താണ്. കൊല്ലം മണ്ഡലത്തിലെ ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ വോട്ട്. അപ്പോൾ അതുപോലെ കുടുംബത്തോടൊപ്പമാണ് ഞാനും വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. ഇനി കൊല്ലത്ത് റിപ്പോർട്ടർ കണ്ണൻ നായർ ആലപ്പുഴയിലാണ് വോട്ട് ചെയ്യുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളം കൃഷ്ണവരം ഗവൺമെൻറ് UPSലാണ് എനിക്ക് വോട്ട്. ഞാനും എൻ്റെ അവകാശം വിനിയോഗിക്കാൻ പോകുന്നു. ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ എൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ അബിലാൽ തയ്യാറാണ്. പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടറാണ് ഞാൻ. പ്രക്കാനം തോട്ടുപുറം UP സ്കൂളിലാണ് എനിക്കുള്ള വോട്ട്. മെഷീൻ തയ്യാറിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകിയതിനാൽ ഏറെക്കുറെ 40 മിനിറ്റ് സമയം ക്യൂ നിന്നിട്ടാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞത്. എന്നാലും വലിയ സന്തോഷമുണ്ട്. ഇനി ഇടുക്കിയിൽ നിന്നും ജെയ്നസ് രാജുവിൻ്റെ വോട്ടെടുപ്പ് വിശേഷങ്ങൾ കാണാം. ഞാൻ ഇടുക്കിയിലെ ഒരു വോട്ടറാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വണ്ണപ്പുറം പഞ്ചായത്ത് കാളിയാർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നത്. 37-ാം നമ്പർ ബൂത്താണ്. പല തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാറില്ല, സാഹചര്യം ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യാൻ ജോലിക്കിടയിൽ അല്പസമയം ഇടവേളയുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ജില്ലയിലെ മാതൃകാ ബൂത്തുകളിലാണ് എനിക്ക് വോട്ടുള്ളത്. അധികാരം നമ്മുടെ കൈകളിലാണ്. എന്റെ സമ്മതിദാനാവകാശം ഞാൻ വിനിയോഗിച്ചു. ഞാൻ എന്റെ വോട്ടവകാശം വിനിയോഗിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് എന്റെ വോട്ട്. ചാലക്കുടി മണ്ഡലത്തിലാണ് എന്റെ വോട്ട്. മേലടൂർ ഹെൽത്ത് സെന്ററിൽ എന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇത് ചെയ്ത് കാണാനും ശ്രമിക്കുന്നു.